വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്ന് ഞാൻ സാറാസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഷുവറാണ് ഇത് ആരും തന്നെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ എന്നും ഞാൻ പറയാറുള്ളതോണം തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചക്ക മത്തങ്ങ പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട്. ഇതേതുപോലെ ചക്ക ഒരു ബൗൾ ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേതുപോലെയുള്ള ഒരു ബൗളിങ് ഒരു ബൗൾ ചക്ക എടുത്തേക്കുന്നു. പിന്നെ അതുകൂടാതെ ഞാനൊരു ചെറിയ ബൗളിൽ ഇതേതേൽ ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ മത്തങ്ങ ആ സെയിം വലിപ്പത്തിലുള്ള ബൗളിൽ ഒരു ബൗള് മത്തങ്ങ. പിന്നെ വേണ്ടുന്നത് ശർക്കര. ശർക്കര ഞാനിവിടെ എടുത്ത് വച്ചേക്കുന്നു. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു വലിയ ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്ത് വച്ചേക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഒരു വലിയ ബൗളിങ്. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള കാഷ്യനട്ടും മുന്തിരിയും. പിന്നെ ഞാൻ ഏലക്കായും ചുക്കും കൂടെ ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. അത് ഞാൻ പൊടിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു വാളൻ ചവരിയാണ്. ചവരി ഞാനിവിടെ വേവിച്ച് വച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് വേവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വെന്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പശപ്പ് ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് വാഷ് ചെയ്ത് മാറ്റിയെടുക്കുന്നത്. പിന്നെ വേണ്ടുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ്. ആ നെയ്യിൻ്റെ അകത്താണ് ഞാൻ കാഷ്യനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത്തരം ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ചക്ക കൊണ്ടും മത്തങ്ങ കൊണ്ടും ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിന് വേണ്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മത്തങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഒന്നിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് വേവിക്കുകയാണ്. വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉടച്ചെടുക്കും. അപ്പം നമ്മുടെ ഇവിടെ മത്തങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ദേ ഇതുപോലെ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് ഞാനിത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് ഉടച്ചാലും മതി. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ചക്ക ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. ആ ചക്ക ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അടിച്ചെടുത്ത് മാറ്റിയും കൂടെ വയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ മത്തങ്ങയും ക്യാരറ്റും അവിടെ ഇരുന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ശർക്കര ഇതുപോലെ പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പേൽ വെച്ച് ശർക്കര പാനിയായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. മിക്ക ശർക്കരകളിലും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി ഇത് അരിച്ച് മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഈ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. നമ്മൾ ഭയങ്കര എന്നാ പറയണേ ശർക്കര ഉരുക്കും പോലെയൊന്നും ആക്കണ്ട. ജസ്റ്റ് അതെല്ലാം ഒന്ന് ശർക്കരയുടെ കട്ടകളെല്ലാം ഒന്ന് മെൽറ്റായി ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരേക്ക് മാത്രം നമ്മൾ ലീവ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മളൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ ആദ്യം കാഷ്യനട്ട് ഇട്ട് കൊടുക്കുന്നു. കാഷ്യനട്ട് നമുക്ക് പതിയെ ഒരു എന്നാ പറയുന്നത് ഒരു ഗോൾഡൻ കളർ അഴുകുന്നവരേക്കും നമ്മൾ വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെയും നോക്കുക. അപ്പോൾ കാഷ്യനട്ട് ഇവിടെ ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങി. ഇനി അതൊന്ന് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ദേ ഇവിടെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. മുന്തിരി ഒന്ന് പത്തിയായാൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇത് മാറ്റുകയാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും.
അപ്പം ഞാൻ ഇതുപോലെ ചക്ക ദേ ഇതുപോലെ തന്നെ ചക്ക വേവിച്ചിട്ടില്ല, വേവിക്കാതെ തന്നെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വച്ചിരുന്ന എന്നാ പറയണത് മത്തങ്ങയും ക്യാരറ്റും കൂടെ അതും ഇവിടെ അരച്ച് ഞാനിവിടെ വച്ചിട്ടുണ്ട്. അരച്ചല്ല, പതിയൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇടയ്ക്കൊരു പീസുകൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കിയത് ദേ ഇതുപോലെ അരിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ഈ ചക്ക എനിക്കിവിടെ ഫ്രഷ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ളൊരു ക്യാൻഡ് ആയിട്ടുള്ള ചക്കയാണ് ഞാനിവിടെ മേടിച്ചേരുന്നത്. ഇനിയിപ്പോൾ എല്ലാം നമ്മളിവിടെ എടുത്ത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കടക്കാം. ഇനി ഞാനിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടാനുസരിച്ച്, ശരിക്കും ഉരുളിയിലാണ് ഉണ്ടാക്കേണ്ടത്, ഉരുളി എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു വേറൊരു പാത്രം എടുത്തേക്കുന്നു. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ആ നെയ്യ് ഒന്ന് പതിയെ ചൂടാകുമ്പോഴത്തേനും ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന ചക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നു. അപ്പം ഞാൻ ചക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നവരേക്കും തിളച്ച്, നമ്മൾ ചക്ക ഓൾറെഡി വേവിക്കാതിരുന്നതിൻ്റെ കാരണം നമ്മുടെ ആ ചക്കയുടെ ഫ്ലേവറൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചക്ക വേവിക്കാതിരുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ നെയ്യിലിട്ട് പതിയെ ഒന്ന് തിളയ്ക്കുന്നവരേക്കും ലീവ് ചെയ്യുവാണ്. നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഉണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും മത്തങ്ങയും കൂടെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വച്ചേക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇതും ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മത്തങ്ങയും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ ശർക്കരയാണ്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നു. ഇവിടെ അരിച്ചു വച്ചേക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചവരി വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ചവരി ദേ വേവിച്ചത് ഇതിങ്ങനെ കട്ടയായിട്ടാണ് ഇരിക്കുകയുള്ളൂ, പക്ഷേ അത് നമ്മുടെ അടുപ്പത്ത് കിടന്ന് ഈ ശർക്കരയുടെ കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പം അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തിളയ്ക്കാനായിട്ട് ലീവ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാട്ടോ, ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല വെറൈറ്റിയാണ്. ഇപ്പോൾ ഒത്തിരി തിക്നെസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തേങ്ങ പിഴിയുമ്പോൾ, ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് പാലൊഴിച്ചു, ഇനിയിപ്പോൾ ഒരു ആ സെക്കൻഡ് പാല് നമ്മൾ കളയാതെ അത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ആഡ് ചെയ്താലും മതി. ഇപ്പം എനിക്ക് തോന്നിയിട്ട് എനിക്കിത് ഈ കൺസിസ്റ്റൻസി ഓക്കെയാണ്. ഇനി ഇരുന്നൊന്ന് പതിയൊന്ന് കുറുകും. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിൽ നിന്ന് ഓഫ് ചെയ്തിട്ട് ലാസ്റ്റുള്ള ആ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ലാസ്റ്റ് ഇടാൻ പോകുന്നത് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്ത് വച്ചേക്കുന്നതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ എന്നാ പറയണത് ഏലക്കായും ചുക്കും കൂടെ, അതും കൂടെ പൊടിച്ചു വച്ചേക്കുന്നത് എത്ര ഉണ്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നല്ലൊരു എന്നാ പറയണത് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാട്ടോ ഇതിൻ്റെ ഈ പായസത്തിൻ്റെ കളറ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയിപ്പം മധുരം ഇത് പെർഫെക്റ്റാണ് എനിക്ക്, ഇത്രയും എമൗണ്ട് പായസം ഉണ്ടാക്കാനായിട്ട് അത്രയും ശർക്കര വളരെ പെർഫെക്റ്റാണ്. ഇനി മധുരം ഒത്തിരി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്, നമുക്കിത് സെർവിങ് ഡിഷിനകത്തോട്ട് നമുക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയാണ്. മത്തങ്ങയും അതുപോലെ തന്നെ ചക്കയും ക്യാരറ്റുമൊക്കെ ഇട്ടത് നല്ല ഗുഡ് ലുക്കിംഗ് കളറാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചക്കയുടെ ഫ്ലേവർ നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാട്ടോ ഉപയോഗിച്ചേക്കുന്നത്, അതിന് പകരം ഒരു ക്യാൻഡ് മിൽക്ക് മേടിച്ച് ഉപയോഗിച്ചാലും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ മോർ വീഡിയോസിന് വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.